അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അക്ഷരനഗരിയുടെ പെൺകരുത്തും മാതൃകയുമായ ബസ് പ്രസ്ഥാനം. കോട്ടയം ബീനാഭവനിൽ വി ടി മാത്യു എന്ന പൊന്നച്ചൻ ചേട്ടൻ ആരംഭിച്ച ബീന ട്രാവൽസിൻ്റെ വിജയചരിത്രം. വാഹനങ്ങളോട് കമ്പമുള്ള അദ്ദേഹം തങ്ങളുടെ ലോറികളോട് കൂടെ തന്നെ ഒരു ബസ്സും സ്വന്തമാക്കി. വാഹനങ്ങൾ പൊതുവെ കുറവായിരുന്ന കോട്ടയം മറ്റക്കര പൂവത്തെളുപ്പ് റൂട്ടിൽ കടന്നു വന്ന വഴികാട്ടി മറ്റക്കരക്കാരുടെ തന്നെ പൊതുഗതാഗതത്തിന് പുതുജീവൻ നൽകുകയാണ് ഉണ്ടായത്. സേവന മേഖലയിൽ മാത്രമല്ല, ആകാശദൂത് എന്ന മലയാള സിനിമയിലും കൂടാതെ 5 മലയാള സിനിമകളിലും ബീന ബസ് മുഖം കാണിച്ചിട്ടുണ്ട്. 1965 KLK 5189 നമ്പർ ബസ്സിൻ്റെ തലക്കുറിയായി മൂത്ത മകളുടെ പേരായ ബീന എന്ന ചാർത്തിക്കൊണ്ടാണ് തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. കാലത്തിനോട് കൂടെ തന്നെ പുതുപുത്തൻ ബോഡികളിൽ പൊന്നച്ചൻ ചേട്ടൻ വണ്ടികളിറക്കിയെങ്കിലും ബീന എന്ന പേര് മായാതെ നിന്നു. അരനൂറ്റാണ്ടിൻ്റെ മുകളിലായി ഒരേ ഉടമസ്ഥൻ്റെ കീഴിൽ മായ്ക്കപ്പെടാത്ത തലക്കുറിയുമായി കഴിയുന്ന പെർമിറ്റുകളിൽ ഒന്നാണ് നമ്മുടെ ബീനയും. കൂടാതെ അപൂർവമായതും എടുത്തു പറയേണ്ടതുമായ ഒരു സവിശേഷതയാണ്, അക്ഷരനഗരിക്ക് ആദ്യമായി ടൂറിസ്റ്റ് ബസ്സും വൈക്കിംഗ് ബസ്സും വോൾവോ ബസ്സും സമ്മാനിച്ച ഓപ്പറേറ്ററാണ് ബീന എന്നത്. ബീനയുടെ കോട്ടയം മറ്റക്കര പൂവത്തെളുപ്പ് സർവീസ് 1976 പാലായിലേക്ക് നീട്ടുന്നത്. പെർമിറ്റുകളിൽ വന്ന മാറ്റങ്ങളോട് കൂടെ തന്നെ പഴയ വണ്ടി റീപ്ലേസ് ചെയ്ത് പുതുപുത്തൻ ബസ് ആ റൂട്ടിലിറക്കി. പൊതുഗതാഗതത്തിൻ്റെ പുതിയ തലം മറ്റക്കരക്കാർക്ക് മുന്നിലും യാത്രക്കാർക്ക് മുന്നിലും തെളിയിച്ചു കാണിച്ച ബീനായുടെ ജനസമിതി വളരെ വലുതാണ്. സൗഹൃദ സമ്പന്നരും പരിചയമുള്ളവരുമായ ജീവനക്കാർ ബീനായുടെ നെടുന്തൂൺ തന്നെയായിരുന്നു. മുടക്കം സംഭവിക്കാത്ത സർവീസുകളുമായി മുന്നേറുന്ന ബീന കേരളക്കരയിലെ തന്നെ ബസ്സുകൾക്ക് മാതൃകയാണ്. തകർച്ച നേടുന്ന മത്സരയോട്ടത്തോട് ബീന എന്നും നിഷേധം പുലർത്തിയിരുന്നു. 1973 ബീന എന്ന തലക്കുറിയോടുകൂടെ തന്നെ ആ വണ്ടി പ്രസ്ഥാനം അക്ഷരനഗരിക്ക് ആദ്യ ടൂറിസ്റ്റ് ബസ് സമ്മാനിച്ചു. 1976 ആദ്യ വൈക്കിംഗ് ബസ്സും പിന്നീട് 1993 പുഷ് ബാക്ക് സീറ്റ് ബസ്സും 2003 AC ബസ്സും 2009 എയർ സസ്പെൻഷൻ വിത്ത് ഫിക്സഡ് ഗ്ലാസ് ബസ്സും ബീന കുടുംബത്തിലേക്ക് കടന്നു വന്നു. എക്കാലവും അക്ഷരനഗരിയിലെ യാത്രക്കാർക്ക് മനോഹരമായ യാത്രാനുഭവം നൽകാൻ ബീന ശ്രദ്ധിച്ചിരുന്നു. കോട്ടയം പാലാ റൂട്ടിൽ മാത്രമല്ല, കോട്ടയം എറണാകുളം റൂട്ടിലും 2 സർവീസുകൾ അവർക്കുണ്ടായിരുന്നു. കടപ്പൂർ മണർഘാട് പള്ളി റൂട്ടിലും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. 10 വർഷത്തോളം കോട്ടയത്ത് നിന്നും വ്യാവസായിക നഗരിയായ എറണാകുളത്തേക്കുള്ള റൂട്ടിൽ ബീന ബസ് തൻ്റെ യാത്ര നടത്തി. പിന്നീട് 2 സർവീസുകളും വിൽക്കുകയാണ് ഉണ്ടായത്. അന്നും മറ്റക്കരക്കാരുടെ ബീന കൊച്ച് മാറ്റപ്പെടാതെ നിലനിന്നു. KLO 381 നമ്പർ ബസ്സായിരുന്നു കടപ്പൂർ മണർഘാട് റൂട്ടിൽ ആദ്യം സർവീസ് നടത്തിയിരുന്നത്. KLK 5189 നമ്പർ ബസ് ഉപയോഗിച്ച് കോട്ടയം പൂവത്തെളുപ്പ് സർവീസ് ആരംഭിക്കുന്നത്. പിന്നീട് KLO 4370 നമ്പർ ബസ് ഉപയോഗിച്ചാണ് പെർമിറ്റ് പാലായിലേക്ക് നീട്ടുന്നത്. ശേഷം KL 0 5D 2181 നമ്പർ ബസ് വന്നു. പിന്നീട് കാലത്തോടു കൂടെ തന്നെ ആ ബസ്സും മാറി KL 0 5Y 2181 നമ്പർ ബസ് ബീന പെർമിറ്റിൻ്റെ ചിറകിലേറി ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവളായി മാറി. പിറവിയെടുത്ത നാൾ മുതൽ ഒരേ കളർ കോഡ് തന്നെയായിരുന്നു ബീന ബസ്സുകൾ പിന്തുടർന്നു പോന്നിരുന്നത്. പുതിയ കളർ കോഡ് പ്രശ്നത്തിൽ പഴയകാല വർണ്ണക്കാഴ്ച മാറിയെങ്കിലും അവൾ ഇന്നും മനോഹരിയാണ്. ഇന്നും ബീന സർവീസിൻ്റെ പാരമ്പര്യത കാത്തുസൂക്ഷിച്ച് നടത്തിക്കൊണ്ടു പോരുന്നത് പൊന്നച്ചൻ ചേട്ടൻ്റെ മക്കളായ ബിജുചേട്ടനും ബോബിച്ചേട്ടനും ചേർന്നാണ്. അങ്ങനെ മറ്റക്കരയിലെ യാത്രക്കാർക്ക് പ്രിയങ്കരിയായി നിലനിന്നുകൊണ്ട് അക്ഷരനഗരിയിലെ മാതൃകാ ബസ് ഓപ്പറേറ്ററായി തീർന്ന ബീന ട്രാവൽസിന് ടീം പ്രൈവറ്റ് ബസ് യൂട്യൂബിൻ്റെ എല്ലാവിധ ആശംസകളും.